മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രമാത്രമാണ് പ്രിയപ്പെട്ടവരെ ഭയപ്പെട്ടിരുന്നതെന്നറിയോ? എന്തുമാത്രമാണ് ഭയപ്പെട്ടിരുന്നതെന്നറിയോ? ജീവിതത്തിന്റെ ഒരു തുള്ളി വെള്ളം കുടിക്കുന്നത് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചിരുന്നു. അല്ലാഹുവെ, കല്ലുകൾ കഴുകി വാക്കി കത്തിട്ട് കൊണ്ട് നടക്കുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തിനെന്നറിയോ? ഒന്ന് സംസാരിക്കുമ്പോൾ ഇന്നൽ ഗീബത്തു അശദ്ദു മിനസ്സിനാ, വ്യഭിചാരത്തെക്കാളും ശക്തമാണ് ഐബത്തെന്ന് മുത്തറസൂല് പഠിപ്പിച്ചെങ്കില് തന്റെ നാവുകൊണ്ടറിയാതെ റബ്ബിനിഷ്ടമില്ലാത്തത് വന്നുപോയാലോ എന്ന് പേടിച്ചിട്ട് കല്ലുകൾ കഴുകി വാക്കി കത്തിട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടക്കുമായിരുന്നു. എപ്പോഴും പേടിയാണ്, എപ്പോഴും ഭയമാണ്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എനിക്ക് ഹലുവ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് എനിക്കത് വാങ്ങിത്തരണം. അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിഷമമായി. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആവശ്യപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നില്ല. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ 50,000 സ്വർണ നാണയം ഉണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യില്. പക്ഷേ അവസാനം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തു കൊടുത്തു കൊടുത്ത് എല്ലാം അവസാനിച്ചു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് പറഞ്ഞു, നബിയേ, ഇനി എനിക്ക് എന്റെ കുടുംബത്തിനുള്ളത് അല്ലാഹു വറസൂലുഹു, അല്ലാഹു റസൂലും മാത്രമാണ്, വേറെ ആരുമില്ല. നബിയേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് ദുനിയാവിലെ അലിവ് വേണോ ആഖിറത്തിലെ അലിവ് വേണോ എന്ന് ചോദിച്ചു. സാധാരണ ചില മിടുക്കന്മാരായ മൊയ്ലിയാക്കന്മാര് ഭാര്യയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. എനിക്കൊരു നല്ലൊരു സ്വർണ്ണ വള ഖദീജ ഉള്ളിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അപ്പുറത്ത് ജുനൈദ് ഇട്ടിരിക്കുന്ന വള കണ്ടിട്ട് കൊതിയ വണിക്ക, ഒരെണ്ണം എനിക്ക് വാങ്ങിത്തരാൻ പറയുമ്പോൾ നിനക്ക് ദുനിയാവിലെ വള വേണോ ആഖിറത്തിലെ വള വേണോ? സ്വർഗത്തിലെ വള പോരെ മുത്തേന്ന് ചോദിക്കുമ്പോ, എന്നാ അങ്ങനെ മതി എന്ന് ചില ഭാര്യമാര് പറയും, ചില ഭർത്താക്കന്മാരോട്. അത്ര അറിയാത്ത ഭാര്യമാരാണ്, നല്ല അറിവും ബോധമൊക്കെ ഉള്ള ഭാര്യമാരാണെങ്കിൽ, എന്റെ ഭാര്യമാരെ പോലുള്ളവരാണെങ്കിൽ അത് നടക്കൂല, അത് തിരിച്ചു പറയും. ആഗ്രഹത്തിൽ നമ്മൾ നോക്കിയാലെന്ന് പറയും. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ തിരിച്ചു ചോദിച്ചത്, തിരിച്ചു പറഞ്ഞത്, സ്വർഗത്തിലെ അലുവ അന്നേരത്തല്ലേ, ഇപ്പൊ എനിക്ക് ദുനിയാവിൽ ഇത് കഴിക്കാനാണ് കൊതിയത് വേണോ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹദിയോട് പറഞ്ഞു, ഇപ്പൊ തൽക്കാലം അത് വാങ്ങിത്തരുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങളുടെ കയ്യിലില്ല. ഹൽവ എന്ന വാക്ക് തന്നെ അറബിയിൽ നിന്ന് വന്നതാണ്. ഹൽവ എന്നല്ല നമ്മളൊന്ന് പറയാം, ഹൽവ എന്ന് പറഞ്ഞാൽ അറബിയിൽ മധുരമുള്ളത് എന്നാണ്. അത് അങ്ങനെയാണ്, അറബിയിൽ നിന്നാണ് ഇങ്ങോട്ട് സർവ വാക്കുകളും വന്നത്, അറബിയിൽ നിന്നാണ്. ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷ് പഠിച്ചാലും മലയാളം പഠിച്ചാലും ഒക്കെ ധാരാളം വാക്കുകൾ അറബിയിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ അൽബിർ സമസ്തയുടെ അൽബിർ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുമക്കൾക്ക് അറബി വാക്കുകൾ സർവ്വതും അവർക്കറിയാം. നല്ല എത്ര അത്ഭുതകരമായിട്ടാണ് ആ കുഞ്ഞുമക്കൾ സംസാരിക്കുകയും ആ ഖുർആനെ കുറിച്ച് പറഞ്ഞു തരികയും ബാത്റൂമിൽ കയറുമ്പോൾ പറയാനുള്ളത്, ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടായി പോവാൻ. നമ്മുടെ സഹോദരിമാർക്ക് പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ട് ആഗ്രഹമൊന്നുമില്ല, എല്ലാവർക്കും പത്തിരിയോട് പത്തിരി, എവിടെ പോയാലും പത്തിരി, എന്ത് ചെയ്താലും പത്തിരി, മരിച്ചാലും പത്തിരി, കല്യാണം നടത്തിയാലും പത്തിരി, മൊയ്ലാരിക്ക് വന്നാലും പത്തിരി, മുത്തലീങ്ങൾ വന്നാലും പത്തിരി. ഞാനത് കഴിച്ചു വെച്ചപ്പോൾ ദയവ് ചെയ്ത് ഇനി മേലെ എനിക്ക് പത്തിരി ഉണ്ടാക്കി തരാം. ഹദീസിൽ തന്നെ ഉണ്ട് പത്തിരിക്ക് പ്രധാനമുണ്ട്. ഞാൻ ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ ചരിത്രം, ഇപ്പൊ നാളെ ഷൊർണൂര് പറയുന്നത് ആയിഷ റളിയല്ലാഹുവിന്റെ ചരിത്രമാണ്. അത് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ സ്ഥാനം ഭക്ഷണങ്ങൾക്ക് പത്തിരിയുടെ സ്ഥാനം പോലെയാണ്, നിങ്ങൾക്കിടയിൽ ഞാൻ ആയിഷക്ക് കൊടുക്കുന്ന സ്ഥാനമെന്ന് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായത് ഈ മലബാറിന്റെ തീരത്ത് പത്തിരിക്ക് ഇത്ര വില വരാനുള്ള കാരണം, ഇത്രയും പദവി അതിന് വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായത്. തെക്കൻ കേരളത്തിൽ അത് കുറവായിരുന്നു, ഇപ്പൊ അവിടെയും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവിടെയും ധാരാളമായി പത്തിരി, ഇവിടെ ചെന്നാലും പത്തിരിയാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ നല്ലതുപോലെ ദോശയും സാമ്പാർ ഉണ്ടാക്കുന്നവളായിരുന്നു. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പരാതിയില്ല, നിങ്ങൾ പ്രസംഗത്തിലൊക്കെ പറഞ്ഞു പറഞ്ഞ് എന്റെ ദോശയും സാമ്പാർ നിങ്ങൾ നശിപ്പിച്ചു, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കുറ്റം പറയില്ല, നല്ല വെറൈറ്റി സാധനം ഉണ്ടാക്കിയിരിക്കണം. നിങ്ങളുടെ മലബാറും തലശ്ശേരിയൊക്കെ തോക്കും ഉണ്ടാക്കി വെച്ച പാത്രം കൊണ്ട് അടപ്പം കൊണ്ട് തുറന്നപ്പോ ഉണ്ടല്ലോ പത്തിരി ഉണ്ടാക്കി കഴിക്കുക. നമ്മളിത് കഴിച്ച് കഴിച്ച് എവിടെ പോയാലും ഇതല്ലേ കഴിക്കുക. ഇന്നിപ്പോ ഇവിടുത്തെ മുഹമ്മദ് അലി സാഹിബിനെ വിളിച്ചെന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു പത്തിരി.
എല്ലാ സ്ഥലത്തും പത്രിയാണ്. ഞാനങ്ങനെ രാത്രി ഭക്ഷണമൊന്നും അങ്ങനെ ഒരുപാട് കഴിക്കലില്ല, അതുകൊണ്ട് ഇങ്ങനെ കണ്ട് ഒന്ന് വരലൊക്കെ ഉള്ളൂ. ചെറിയ എന്തെങ്കിലുമൊക്കെ പോകുന്നത് ഒക്കെ ചെയ്തു വരും. ഇനി അത് കഴിക്കാൻ പോയില്ലെങ്കിൽ ഒരു നാട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാവണ്ടെന്ന് എഴുതി പോകുന്നത്. ഏതായാലും അൽഹംദുലില്ല, നമ്മുടെ സഹോദരിമാർ ആഗ്രഹിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മുടെ ഭർത്താവിന് വാങ്ങിത്തരുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതിയും ശേഷിയൊക്കെ ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദാരിദ്ര്യത്തിലായിരുന്നു, ബഹുമാനപ്പെട്ടവർക്ക് കഴിഞ്ഞിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറെ ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അലുവ കൊടുക്കുന്നതാണ് കണ്ടത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാവിനെ കഴിക്കാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി അലുവ കൊടുക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, പെണ്ണേ ഇതെവിടെ നിന്നാണ് നിനക്ക് ഉപ്പ കിട്ടിയത്? നീ ആഗ്രഹിച്ചിട്ടത് വാങ്ങി തരാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, പിന്നെ ഇതെവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു, തങ്ങള് നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരുന്ന ചിലവിന് തന്നുകൊണ്ടിരുന്ന കാശുണ്ടല്ലോ, അതിൽ നിന്ന് മിച്ചം പിടിച്ചു 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 പിടിച്ചിട്ട് ഞാൻ എന്റെ ആഗ്രഹ സാധിപ്പിന് വേണ്ടി അലുവ വാങ്ങിയതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നോട് പൊറുക്കണേ അല്ലാ, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് ചിലവിന് കൊടുത്തിരുന്നത് കൂടുതലായത് കൊണ്ടാണ് അവള് മിച്ചം പിടിച്ചതല്ലാ, ആ കൂടുതലായി പോയത് കൊണ്ട് എന്നെ പരലോകത്ത് നീ ശിക്ഷിക്കല്ല തമ്പുരാനെ, എന്റെ പരലോകത്ത് എന്നെ പിടിച്ചു നിർത്തല്ല അല്ലാ എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു ഇസ്ലാമിക ചരിത്രത്തിന്റെ തുല്യതമായ പ്രവർത്ത തുല്യതയില്ലാത്ത പ്രവർത്തനം കണ്ടു അല്ലാഹുവിന്റെ റസൂല് പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മുഖത്തിന്റെ നേരെ വില ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ സ്വർഗത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനോട് നീ സ്വർഗത്തിലാന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു സംഘടനാ മേധാവിയോ നേതാവോ അല്ല, പറഞ്ഞതല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറക്കം വന്നില്ല, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാടുപാടി പാതിരാവിന്റെ യാമത്തിൽ ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹിലാ വലാ അഖ്വാനാനാരിൽ ജഹീമി. ഇപ്പോഴും ചില പള്ളികളിലെല്ലാം നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാമി ബൈത്ത് അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കുമ്പോ പുറകിരുന്നു കൊണ്ട് കുറെ ആളുകൾ ഈ ബൈത്ത് ഇങ്ങനെ ഏറ്റു ചൊല്ലുന്നത് കേൾക്കാ, അൽഹംദുലില്ലാ നരകത്തിനോടുള്ള ഭയമാണ്, സ്വർഗത്തിനോടുള്ള കൊതിയാണ്, ആഗ്രഹമാണ്, ആർത്തിയാണ്. എന്തേ അവരെല്ലാം ഇത്ര ഭയപ്പെട്ടതെന്തേ? ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല പറഞ്ഞതാണ്, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ ശരീരം അവന്റെ തെറ്റനുസരിച്ച് ശരീരം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുമെന്നാണ്, അവന്റെ തെറ്റനുസരിച്ച് ശരീരം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുമെന്നാണ്. നിങ്ങൾ കരുതി പോകേണ്ട ചെറുപ്പുളശ്ശേരിക്കാരാ, നമ്മുടെ ശരീരം നരകത്തിലേക്ക് അല്ലാഹ് വലിച്ചെറിയുമ്പോ കുറഞ്ഞ ശരീരമല്ലേ ഉള്ളു, 40 കിലോ ഉള്ള, 50 കിലോ ഉള്ള, 90 കിലോ ഉള്ള ഞങ്ങളുടെ ശരീരം ആ നരകത്തിൽ കിടന്ന് സെക്കൻഡുകൾ കൊണ്ട് കത്തിക്കരിഞ്ഞു പോകുമല്ലോ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ആ ശിക്ഷ എത്ര വലുതാണെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് നരകത്തിന്റെ ഭീമാകാരമായ തീക്കുണ്ടാലത്തിന്റെ ശക്തി കൊണ്ട് നമ്മുടെ ശരീരം അങ്ങ് കരിഞ്ഞു പോകുമെങ്കിലല്ലാ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നെന്ന് ചോദിക്കുന്നവരെ എന്റെ ശരീരം കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ കരിഞ്ഞതിന്റെ ഭാഗത്ത് വീണ്ടും അല്ലാഹു മാംസം തരികയാ, വീണ്ടും അല്ലാഹു തൊലി തരികയാ, വീണ്ടും അല്ലാഹു ശരീരം തരികയാ. അതിങ്ങനെ നരകത്തിൽ കിടന്ന് കത്തും തോറും ശരീരം വീണ്ടും വരികയാ, വീണ്ടും കത്തുകയാ, വീണ്ടും വരികയാ. അല്ലാഹുവേ ഒരു കത്തിത്തീരൽ കൊണ്ട് അവസാനിക്കുന്നില്ല, ഒരു എരിഞ്ഞടങ്ങൾ കൊണ്ട് തീരുന്നില്ല, ഒരിക്കലും തീരാത്ത നരകാഗ്നിയ, ഒരിക്കലും അവസാനിക്കാത്ത ശരീരമാ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹത്തായകൂന മക്കഅദുഹു മിസ്ലമാ ബൈന മക്ക വ മദീന, മക്കയുടെയും മദീനയുടെയും ഇടയിൽ എത്ര ദൂരമാണോ ഉള്ളത് അത്രത്തോളം ദൂരത്തോളം അവന്റെ ശരീരം ത്തിന്റെ പിൻഭാഗത്ത് അല്ലാഹു വലിപ്പാക്കും വലിപ്പമാക്കുമെന്ന് സുയൂത്തി ഇമാം പറയുകയാ. ഏകദേശം 450 കിലോമീറ്ററുകളോളം നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ അല്ലാഹു വലിച്ചു നീട്ടുമെന്നാണ്
അല്ലാഹുവേ, ഒരു തീക്കട്ട വന്ന് വീഴുമ്പോ കത്തിക്കരിഞ്ഞു പോകുന്ന രീതിയിൽ അവസാനിക്കാനുള്ളതല്ല നരകാവകാശിയുടെ ശരീരം. പെങ്ങളേ, നിന്റെ ശരീരത്തിന്റെ ശരീരത്തിന്റെ അവുറത്തിന്റെ ഓരോ ഭാഗത്തിനും പകരമായിട്ട് പെങ്ങളെ നരകമൊരുങ്ങി നിൽക്കുക. ഓരോ സമയത്തിനും പകരമായിട്ട് നരകം നിന്നെ മാടി വിളിക്കുകയാ. സ്ഥാതുമാര് പറയുമ്പവരെ നാണം കെടുത്തുന്ന, ഞങ്ങളെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞവരെ പുച്ഛിച്ചു തള്ളുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പള ശരീര പെങ്ങളെ, നിന്റെ നോട്ടത്തിനും നിന്റെ കേൾവിക്കും നിന്റെ സഞ്ചാരത്തിനും നിന്റെ ജീവിതയാത്രകൾക്കുമെല്ലാം ഒരുപാട് നരകാടം അല്ലാഹു തുറന്നു തരികയാ. പേടിക്കണം മോളെ, ഭയപ്പെടണം മോളെ. അന്ധരമാരിച്ചവരുടെ മുമ്പിൽ പോലും ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇറങ്ങി വന്നിട്ടില്ല. അന്ധന്മാരായ സ്വഹാബികൾ വന്നിട്ട് പോലും അല്ലാഹു റസൂലിന്റെ സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഇറങ്ങി വന്നിട്ടില്ല. പേടിയാണ് പേടിയാ. പൂരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ബലൂണിൽ വിരിക്കയിട്ട് പട്ടാമ്പിയുടെ നാളെയും മറ്റന്നാളും നടക്കാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന പെണ്ണേ, ഇത് പറയുമ്പോഴാണ് ബാക്കവിയോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നതെന്നറിയാ. നിങ്ങൾ വെറുത്തോ? എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും സ്നേഹിക്കണമെന്ന് പറയാൻ പറ്റുമോ? ചിലർക്ക് ചിലത് പറയുമ്പോ ഇഷ്ടപ്പെടുകയും ചിലർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോ അത് പറയാതിരിക്കാ പാവപ്പെട്ട ഞങ്ങൾക്ക് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ് കാപ്പിൽ മുസ്താദ് അങ്ങനല്ല ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. ഞങ്ങളുടെ സമസ്തയുടെ ഗുരുനാഥന്മാര് അങ്ങനെ ജീവിക്കാനല്ല പ്രിയപ്പെട്ടവരെ പറഞ്ഞു തന്നത്. തക്കം പോലെ നിറം മാറിയിട്ട് ജീവിക്കുന്ന മുനാഫിക്കിന്റെ കപടത ഞങ്ങൾക്ക് അവര് പകർന്നു തന്നിട്ടില്ല. അതുകൊണ്ട് പറയുകയാ, ആര് മരിച്ചാലും ഒറ്റക്കാണ് കൂട്ടിനാളില്ല. എന്തായാലും ഉറപ്പല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പല്ലേ, എന്തായാലും ഉറപ്പല്ലേ. ഒരു പ്രാവശ്യം നമ്മൾ പോയല്ലേ പറ്റൂ. നമ്മുടെ കൂട്ടുകാര് പോയതുപോലെ, നമ്മുടെ സുഹൃത്തുക്കൾ പോയതുപോലെ, നമ്മുടെ കൂടപ്പിറപ്പുകൾ പോയതുപോലെ ഒരു ദിവസം നമ്മൾ പോവും. ബാപ്പു ഉസ്താദ് ഇത്ര പെട്ടെന്ന് പോകുമെന്ന് നമ്മൾ കരുതിയില്ല, അസ്തമിച്ചില്ലേ. അല്ലാഹുവേ, കോയ കുട്ടി ഉസ്താദ് അവസാന സമയത്ത് കഷ്ടപ്പെടുമ്പോഴും നമ്മൾ ദുആരൊന്ന് ദീർഘായുസ് കൊടുക്കണയും. എന്തിനാണ്? ആ വിനയവും ആ പക്വതയും ഇനിയും കാണാനുള്ള കൊതി കൊണ്ടാണ്, ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ പോയേ മതിയാവുകയുള്ളു സഹോദരങ്ങളെ. ആരും ബാക്കിയാവുകയില്ല, ആരും ബാക്കിയാവുകയില്ല. അങ്ങനാണെങ്കിൽ അതിനു വേണ്ടി ഒരുങ്ങിയും ഒരുങ്ങാറെയും ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, നമ്മുടെ തെറ്റിന്റെ വലിപ്പമനുസരിച്ച് ശരീരത്തെ അല്ലാ വലിപ്പം കൂട്ടുകയാണ്. നരകത്തിന്റെ കത്ത് കിടന്ന് കത്തുകയാണ്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഓരോ ദിവസത്തെ വിചാരണ സ്വന്തം ശരീരത്തിനോട് നടത്തിയിട്ട് ആ ശരീരത്തെ ഉപദ്രവിച്ചിരുന്നത്. കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ മുമ്പിലേക്ക് തന്റെ വിരൽ തുമ്പ കൊണ്ടുപോയിട്ട് ആ ചൂട് തട്ടുമ്പോ വിരൽ പിന്നിലേക്ക് വരുമ്പോൾ കരഞ്ഞിട്ട് പറയും, ഇക്കാരിയാരെ ശരീരമേ നിനക്ക് എങ്ങനെ കഴിയുന്നു ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കാൻ? ആ നരകത്തിന്റെ ചൂട് നീ എങ്ങനാണ് സഹിക്കുക? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ 6-ാം വാർഡില് എന്റെ ഒരു പ്രിയ സഹോദരന്റെ വാപ്പ വാഹനാപകടത്തിൽപ്പെട്ട് സക്കറാത്തിന്റെ ഹാലിലായപ്പോ ഒന്ന് കാണാൻ വേണ്ടി ചെന്നതാണ് സഹോദരങ്ങളെ. അത് കണ്ടിട്ട് മടങ്ങി വരുമ്പോ ഒരു ബെഡിന്റെ 4 ഭാഗത്ത് സാരി കൊണ്ട് മറച്ചിരിക്കുകയാണ് ഒരു ശരീരത്തെ. ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, ഉസ്താദ് അവിടെ ഒന്ന് നിർബന്ധമായും നിങ്ങൾ പോയെന്ന് കാണുക. അത് നിങ്ങൾ നിർബന്ധമായും പോയെന്ന് കാണുക. ഉസ്താദേ, ശരീരത്തിലേക്ക് തീ പൊള്ളലേറ്റ് കിടക്കുന്ന ഒരു ശരീരമാണ് ഇവിടെ കിടക്കുന്നത്. ഞാൻ ചെന്ന സാരിയുടെ ഭാഗം മാറ്റി അകത്ത് കിടക്കുമ്പോ പ്രിയപ്പെട്ട മാറാവ് ഇങ്ങനെ വീശരയുണ്ട്, ഇങ്ങനെ വീശു കൊടുക്കുകയാണ്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ടാ ഉമ്മ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട വീട്ടിലെ കുറച്ച് അതിഥികൾ വന്നപ്പോ വലിയ പാത്രത്തിനകത്ത് ചായക്ക് വേണ്ടി വെള്ളം തിളപ്പിച്ചതാ. ആ വെള്ളം ശരീരത്തിലേക്ക് ചരിഞ്ഞു വീണിട്ട് സുബ്ഹാനല്ലാഹ് തൊണ്ടയുടെ ഭാഗം മുതൽ അടിവയറിന്റെ ഭാഗം വരെ വെന്ത് കരിഞ്ഞു പോയി. ആ പ്രിയപ്പെട്ട സഹോദരൻ രക്ഷപ്പെട്ടിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്റെ നാട്ടില് ഞങ്ങളുടെ ദീനീ പ്രവർത്തനത്തിനും ഞാൻ തുടങ്ങിയ സ്നേഹസാഗരം
കാരുണ്യം കാരുണ്യ പ്രവർത്തനത്തിനും ആരോരുമില്ലാത്തവർക്ക്, അഭയമില്ലാത്തവർക്ക്, മക്കളില്ലാത്തവർക്ക്, രോഗികൾക്ക്, കൈയില്ലാത്തവർക്ക്, കാലില്ലാത്തവർക്ക് അള്ളാഹുവെ അവർക്ക് താങ്ങും തണലും കൊടുത്ത് ഞങ്ങൾ അവരെ സംരക്ഷിക്കുകയാണ്. ആ സ്ഥാപനത്തിന് എപ്പോഴും വരുന്ന സുധീറെന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ഉമ്മ വീടിന്റെ പുറകുഭാഗത്ത് വസ്തു ഇങ്ങനെ അടിച്ചുമാറി ചപ്പ് ചവറുകളൊക്കെ കൊണ്ടുവന്ന് കത്തിക്കുകയാണ്. ആ തീയുടെ ഒരു ഭാഗം തന്റെ നൈറ്റിയുടെ മേക്സിയുടെ പുറകുഭാഗത്ത് കത്തിപ്പിടിച്ചു. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മയൊന്ന് ജീവിച്ചിരിക്കുന്നില്ല. ശരീരത്തിന്റെ പുറകുഭാഗം മുഴുവനും വെന്തുപോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് 3 ദിവസം കിടന്ന് ഇൻഫെക്ഷനായി. അവസാനമാ പ്രിയപ്പെട്ടവങ്ങൾ വേദന കടിച്ചിരുന്നുകൊണ്ട് മരണപ്പെടുമ്പോ അതൊക്കെ ദുനിയാവിന്റെ ചെറിയ ചെറിയ തീകളാണ്, അതൊക്കെ ദുനിയാവിന്റെ ചെറിയ ചെറിയ തീകളാണ്. ആർക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആപ്പങ്ങൾ പറഞ്ഞു കൊടുത്തരാ, ദുനിയാവിലെ നിങ്ങളെ തീയുണ്ടല്ലോ, അത് നരകത്തിന്റെ തീയേക്കാൾ എത്രയോ ചെറുതാണ്. ഇതിനൊക്കെ ഒരു കട്ടയുടെ 72 ശക്തിയാണ് നരകത്തിന്റെ ഒരു കരൽ കെട്ടക്കെന്നല്ലാത്ത റസൂൽ പറയുമ്പോ നിസ്കരിക്കാത്തവരെ, തലമറക്കാത്തോണാത്തവരെ, സുറക്ക ചെയ്യാത്തോണാത്തവരെ, വീട്ടിന്റകത്ത് അടുക്കി വെച്ചിരിക്കുന്ന ഖുർആനൊന്ന് നിവർത്തി നോക്കാൻ പോലും സമയം ലഭിക്കാത്തവരെ, എന്റെ വീടിന്റെ മുമ്പ് വന്ന് പൊട്ടിക്കരയുന്ന പാവപ്പെട്ടവർക്ക് സുറക്ക ചെയ്യണമെന്ന് മനസ്സ് വരാത്തവരെ, നിങ്ങളുടെ മനസ്സ് ഭരിക്കുന്ന ഒരു ശൈത്താനാണ്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണയല്ലാ. നരകത്തിൽ കിടന്ന് കത്തിക്കരഞ്ഞു കൊണ്ടിരിക്കുന്ന മലക്കും മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർ നരകത്തെ കാക്കുന്ന മാലിക്കെന്ന മലക്കിനോട് വിളിച്ചു പറയുമെന്ന് റസൂൽ പറയുകയാല്ലയോ, നരകത്തെ കാക്കുന്ന മാലിക്കെന്ന മലക്ക് ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലൊന്ന് ഇളകി ഇളകി ഉരുകി വീഴുകയാ, ഞങ്ങൾക്ക് പേടിയാവുകയാ, ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് നില വിളിച്ചുകൊണ്ടവർ പറയുമ്പോ യാ മാലിക്കു കൽ ഹമിയാലൈനൽ വുഖൂ, അല്ലാഹുവേ പടച്ചവനെ ശരീരത്തിലേക്ക്, ശരീരത്തിലേക്ക് ചൂട് നരകത്തിന്റെ തീക്കട്ടകൾ വന്ന് പതിക്കുന്ന നരകത്തിന്റെ ചൂട് കൊണ്ട് കടുപ്പിച്ച് കിടന്ന മനോഹരമായ ആ ശരീരത്തെ ഇരുമ്പ് കൊണ്ട് പഴുപ്പിച്ച് വെച്ച് ശരീരത്തിന്റെ മാംസം വെന്തുപോകുന്ന നരകാവകാശികൾ വിളിച്ചു പറയുമ്പോ മാലിക്കുന്ന മലക്ക് ചോദിക്കുന്നു, നിങ്ങൾ ഏത് പ്രവാചകന്റെ ഉമ്മത്താണ്? ആ സമയത്ത് മുത്ത റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് നരകത്തിൽ കിടക്കുന്നതെങ്കിൽ അവര് പറയുമത്രേ, പ്രവാചകനെ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് ഒരു വേദഗ്രന്ഥമുണ്ടായിരുന്നു, കുന്നാ ഉമ്മത്തുൽ ഖുർആൻ, അത് ഖുർആനായിരുന്നു. ആ വേദഗ്രന്ഥം ഖുർആനായിരുന്നു, ഞങ്ങൾ ഖുർആനിന്റെ വക്താക്കളായിരുന്നു, ഞങ്ങൾ ഖുർആനിന്റെ ഖുർആനിന്റെ അഹ്ലുകാരായിരുന്നു. ആ സമയത്ത് ആരുക്ക് പറയുന്ന നിങ്ങൾ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന അന്ത്യപ്രവാചകന്റെ ഉമ്മത്തുകളല്ലേ? തലമറക്കാതെ, വസ്ത്രം ധരിക്കാതെ, ശരീരം മറക്കാതെ, നോമ്പ് പിടിക്കാതെ, നിസ്കരിക്കാതെ, കളവ് പറഞ്ഞ് പലിശ വാങ്ങി തീവീങ്ങളും സ്വത്ത് കൈയിട്ട് മാറി അയൽവാസിയുടെ സ്വത്ത് വെട്ടിപ്പിടിച്ച് വസാരമീപത്തും പറഞ്ഞ് ദുനിയാവിന്റെ സുഖരസങ്ങൾക്ക് വേണ്ടി ആലിമീങ്ങളെ ചവിട്ടിത്തേച്ച് ഉലമാക്കളെ കുറ്റപ്പെടുത്തി സയ്യിദന്മാരെ കളിയാക്കി ഓടി നടന്നില്ലേ? നിങ്ങൾ പ്രവാചകന്റെ ഉമ്മത്തുകളിൽ പെട്ടവരാണ്, ഈ ഗതി നിങ്ങൾക്ക് വന്നോ എന്ന് പറയുമ്പോ അവര് കരയുമെന്ന. ആ സമയത്ത് മാലിക്കുന്ന മലക്ക് അവരോട് ചോദിക്കുന്നു, ഈ കച്ചര് നിങ്ങൾക്ക് ദുനിയാവിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമായിരുന്നല്ലോ, ഈ കണ്ണീര് നിങ്ങൾക്ക് ദുനിയാവിലുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നല്ലോ. ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണീരിന്റെ ഉടമകളായ ഒരാൾക്ക് നരകത്തിൽ അല്ലാഹു അവരെ കടത്തുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ, അവരെ നരകത്തിന്റെ അകത്ത് കൊണ്ടുവരൂലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർമ്മ വരുന്നത് എവിടെയാണ്? ഇവിടെ ദുനിയാവിൽ തന്നെ ചെറിയ ഒരു പരീക്ഷണം അല്ലാഹു തരുമ്പോ നമ്മൾ രഹസ്യമായി പടച്ചവനോട് ഇനി നമ്മൾ നിസ്കരിച്ചുകൊള്ളാം, ഇനി നമ്മൾ നോമ്പ് പിടിച്ചു
കൊള്ള. ഇതുപോലെ അള്ളാഹുവിന്റെ കോടതിയിലും പറയുമെന്നാണ് എപ്പോഴും അറിയാൻ കഴിയാത്ത ഈ ലോകത്ത് എന്തിനാണ് ബീവിയുമ്മ എന്ന പൊട്ടച്ചിറയിലെ ഉമ്മ ഇവിടെ ഒരു അറബി കോളേജ് വേണമെന്ന് ആഗ്രഹിച്ചതെന്തിനാണ്? ഇവിടെ ഒരു ഹിഫ്ളു ഖുർആൻ കോളേജ് വേണമെന്ന് ആഗ്രഹിച്ചതെന്തിനാണ്? അവരൊക്കെ ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട വരവൂര് മുഹമ്മദ് കുട്ടി മസ്താ എന്തിനാണ് ഇവിടെ ഒരു സ്ഥാപനം വേണമെന്ന് ആഗ്രഹിച്ചതെന്തിനാണ്? അമ്പങ്ങൊന്ന് വീരാനൂലിയ അവിടെ ഇൽബ് പഠിക്കുന്ന കൊട്ടാരം വേണമെന്ന് ആഗ്രഹിച്ചതെന്തിനാണ്? വരക്കൽ മഖാമിന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? അവിടെ ബഹുമാനപ്പെട്ട ശംസുലിനെ കിടന്നുറങ്ങുന്നില്ലേ? ആ പുണ്യഭൂമിയിൽ എന്തിനാണ് ഒരു അറബി കോളേജ് വേണമെന്നവർ ആഗ്രഹിച്ചതെന്തിനാണ്? ബഹുമാനപ്പെട്ട കുത്തുബ് സമാന സയ്യിദ് അലവിയിൽ മമ്പുറം തങ്ങളുടെ മഖാമിന്റെ അടുത്ത് എന്തിനാണ് ഈ ഫുദ് ഖുർആൻ കോളേജ്? എന്റെ പ്രിയമുള്ളവരെ, മഹാന്മാർ ആഗ്രഹിച്ചു പോയത് ഖുർആൻ ഓതലിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനാണ്, ഇൽമ് പഠിക്കുന്ന മക്കളുടെ ചാരപ്പ് കിടന്നുറങ്ങാനാണ്. ഇന്നും മദീനത്ത് ദറസുണ്ടല്ലോ, ഇന്നും മദീനത്ത് ഹദീസ് വായനയുണ്ടല്ലോ. പാണക്കാട് ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളിന്ന് മദീനത്താണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ തങ്ങളെ ഒന്ന് വിളിച്ചിരുന്നു. തങ്ങള് അവിടുന്ന് തിരിച്ചു വിളിച്ചു പറഞ്ഞു, വാക്കവി ഞാൻ മദീനത്താണ്, നാളെ ഒരു ദിവസം കൂടിയാണ് മദീനത്തുള്ളത്. ഞാൻ പറഞ്ഞു, തങ്ങളെ ഈ പാവപ്പെട്ട ജാഹിറിന്റെ അസ്സലാമു അലൈക്കും നിങ്ങളാ മുത്തറസൂറിന് പറയണമെന്ന് പറയുമ്പോ നല്ല ഒരു വ്യക്തിയാണ് ഞാൻ ഏൽപ്പിച്ചത് സലാം പറയാ. സാബിക്കലി തങ്ങളോടൊത്ത് ഞാൻ മദീനത്ത് പോയവനാണ്. ആ മദീനത്ത് ചെല്ലുമ്പോ തങ്ങൾ പറയുന്ന അസ്സലാമു അലൈക്കയാ ജദ്ദി യാ റസൂലല്ലോ എന്ന് പറഞ്ഞിടിഞ്ഞാ പിന്നെ കണ്ണീരാണ് ഞാൻ അനുഭവിച്ചു പോയി രംഗമാണത്. അല്ലാഹുവേ പ്രിയപ്പെട്ട തങ്ങളുടെ ഉമ്ര സ്വീകരിക്കണേ അല്ലാ, തന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തും അഭിവൃദ്ധിയും ചൊരിഞ്ഞു കൊടുക്കണേ അല്ലോ. അല്ലാഹുവേ പടച്ചവരെ ആ പരിശുദ്ധ മദീനത്ത് ദറസുണ്ടല്ലോ. അങ്ങനെ എത്ര അറബി കോളേജുകൾ ദറസുകൾ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ എന്നാൽ ഇൽമിന്റെ സൂര്യൻ എന്നാണ് ആ മഹാന്റെ പേരിട്ടുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്രയോ സ്ഥാപനങ്ങളാണ്, എത്രയോ അറബി കോളേജുകളാണ്. ആ സ്ഥാപനത്തിന്റെ അകത്തിരുന്ന് ദുആ ചെയ്തിട്ട് പോലും എത്രയോ ആളുകൾക്ക് രോഗം മാറിയിട്ടുണ്ട്. ആ പേരിന്റെ ബറക്കത്ത് കൊണ്ട് വയനാടിന്റെ ഒരു പ്രദേശം തന്നെ അൽഹംദുലില്ലാഹ് അല്ലാഹു റബ്ബുൽ അറിവിന്റെ കൊട്ടാരം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്റെ ഈ ചെറുപ്പുളശ്ശേരിയിൽ വന്ന പ്രിയപ്പെട്ടവരോട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് നരകത്തെ തൊട്ട് കാവരയോരിച്ച തിളക്കമുള്ള ചരിത്രത്തിന്റെ ഭാഗത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ശംസുൽ ഉലമ എന്ന മഹാനുഭാവന്റെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിറഞ്ഞ താടിയുള്ള കണ്ടാ പേടി തോന്നുന്ന കണ്ണുകളുള്ള അല്ലാഹുവേ പടച്ചവനെ ഇൽമിന്റെ നോട്ടമാണ്, ഇൽമിന്റെ നോട്ടമാണ്. വല്ലൂരു ബാഖിയാത്ത് സോലിഹാത്തിന്റെ ചരിത്രത്തെ തിരുത്തിക്കുറിച്ചുകൊണ്ട് കാലെടുത്ത് വെച്ചുകൊണ്ട് അറിവിന്റെ അക്ഷയക്കലിയെ അത്ഭുതപ്പെടുത്തിയിട്ട് ലൈബ്രറിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അക്ഷരമുത്തിന്റെ ഉടമയായി ഉമാനപ്പെട്ട ശംസുലമ മാറിപ്പോയെങ്കിൽ അല്ലോ ആ ബഹുമാനപ്പെട്ട ഇടവേള ഹാജാദാരമി സ്ഥാപനം തുടങ്ങിയത്, ഇവിടുത്തെ സംഘാടകർ സ്ഥാപനം തുടങ്ങിയത്, ഇവിടുത്തെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാര് പൊതുപ്രവർത്തകർ സ്ഥാപനം തുടങ്ങിയത്. അതിൽ നിന്ന് നാണയത്തൊട്ടെടുത്തുകൊണ്ട് പള്ളവേർപ്പിക്കാനില്ല, അവർക്കെടുക്കാൻ കഴിയില്ല. 50 പൈസ ഹൗസിൽ വീട് പോയപ്പോ മാറിയിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞ കണ്ണിയത്ത് ഉസ്താദിന്റെ അനുയായികൾക്ക് പാവപ്പെട്ടവർക്കും ദീനിനും വേണ്ടി സ്ഥാപനങ്ങൾക്ക് വേണ്ടി പിരിക്കുന്ന പണമെടുത്ത് വിട്ടെടുക്കാൻ തോന്നൂല്ല. അത്തിപ്പറ്റ ഉസ്താദിന്നവരെ അങ്ങനെ പിരിച്ച ഒരു നാണയത്തൊട്ടിന്റെ ഭക്ഷണമകത്ത് കേക്ക് കഴിച്ചിട്ടില്ല, കുമരംകുത്തൂർ ഉസ്താദ് കഴിച്ചിട്ടില്ല, ശംസുലേന കഴിച്ചിട്ടില്ല, ആരും കഴിക്കില്ല. അവര് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രസ്ഥാനത്തിലൂടെ ജീവിക്കുന്ന ആലിക്കുട്ടി ഉസ്താദ് വരെ നിൽക്കുന്ന മഹാന്മാരാരും എന്റെ പ്രിയപ്പെട്ടവരെ കഴിക്കില്ല. ഇവിടുന്ന് തല ഉനിച്ചിട്ടിറങ്ങിപ്പോയ നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത നെല്ലായ ഉസ്താദിന് വേണമെങ്കിൽ രാജകുമാരനെ പോലെ ജീവിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ. നെല്ലായയില് ആ പ്രിയപ്പെട്ടവര് ഗൾഫിലേക്ക് പോയിട്ട് എന്റെ ആവശ്യത്തിനാണ് പറഞ്ഞ് കൈനീട്ടിയാല് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സമസ്തയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങള് കൈ നിറച്ച് സ്വത്തും സ്വർണവും കൊടുക്കും, പക്ഷെ അവര് ചോദിക്കൂല. അവര് ചോദിക്കുന്നതെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്, അവര് ചോദിക്കുന്നതെല്ലാം മദ്രസകൾക്ക് വേണ്ടി സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ്, അവര് ചോദിക്കുന്നതെല്ലാം അല്ലാഹു എവിടെ കാലം കഴിയും പടറിയാം. പടച്ചവനെ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലോ.
ജീവിച്ചിരിക്കുന്ന ഓരോ മഹാന്മാര് നഷ്ടപ്പെടുമ്പോഴറിയാം അവര് ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഓടി നടന്നതിന്റെ ത്യാഗത്തിന്റെ വിലയെറിയും നടപ്പോഴാണ് റഹ്മാനായ റബ്ബേ ഈ പാവപ്പെട്ടവനും ശംസുലുലമയുടെ അക്കാദമിക്ക് വേണ്ടിയിട്ട് ആ ബഹുമാനപ്പെട്ടവരുന്ന ഫൗണ്ടേഷന് വേണ്ടി 120-ലധികം വരുന്ന പെൺകുട്ടികൾ പ്രായപൂർത്തിയായവർ SSLC കഴിഞ്ഞവര് അല്ലാഹുവെ അഴിഞ്ഞാട്ടത്തിലേക്ക് പോകാറെ വാലണ്ടിയുടെ എന്ന് പറഞ്ഞുകൊണ്ട് കാമുകന്ധദോളത്ത് കൈയിട്ടുകൊണ്ട് ചുണ്ട് കടിച്ച് കയറിയിട്ട് ഫേസ്ബുക്കിലൂടെ സെൽഫി എടുത്തുകൊണ്ട് പോസ്റ്റ് ഇടുന്നവരാകാറ് കഞ്ചാവ് കുത്തിവെച്ചുകൊണ്ട് അധപ്പതനത്തിന്റെ പടിപൊടിയിൽ വീഴുന്ന പെൺകുട്ടികളാകാറ് 18 വയസ്സാകുമ്പോ പേദനയോടെ പ്രസവിച്ച ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ചിട്ട് എനിക്ക് ഇത്രയും വർഷം എന്നെ വളർത്തിയ ഉമ്മയെക്കാളും ഇഷ്ടം 2 മാസം കൊണ്ട് പരിചയപ്പെട്ട കാമുകനാണെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന പെൺകുട്ടിയാകാതിരിക്കാ സമസ്ത വഫിയ തുടങ്ങിയ ൂറുകണക്കിന് പെൺകുട്ടികൾ ഇന്ന് എത്രയോ വലിയ ഉന്നത സ്ഥാനമാണ് നേടിയത്. നല്ല അതവുള്ള മര്യാദയുള്ള വൃത്തിയുള്ളവരായില്ലേ എന്റെ ചെറുപ്പിളശ്ശേരിയിലെ ഉമ്മ? നിനക്കാകാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ മക്കൾക്കാകാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ പരിശ്രമം കൊണ്ട് നിന്റെ ചുറ്റുവട്ടത്തുള്ള 4 പഞ്ചായത്തിലെ പെൺകുട്ടികൾ ഇവിടെ വന്ന് പഠിച്ചു പോകുമ്പോ അവരിവിടെ തന്നെ നിൽക്കാൻ, അവരിവിടെ തഹജ്ജുദ് നമസ്കരിക്കാൻ, സുബ്ഹാനല്ലാഹ്, എറണാകുളം ഖദീജത്തുൽ കുബ്ര എന്ന് പറയുന്ന ഒരു വഫിയ സ്ഥാപനമുണ്ട്. ഞാനാണ് ഇവിടെ പ്രസംഗിച്ചിട്ട് ആ സ്ഥാപനത്തിന് കുറെ പൈസ ഉണ്ടാക്കി കൊടുത്തത്. 300 മക്കൾ പരീക്ഷ എഴുതിയിട്ട് 90 വരുന്ന പെൺകുട്ടികൾക്ക് മാത്രം അഡ്മിഷൻ കിട്ടിയ ഹദീജത്തുൽ കുബ്ര എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഞാൻ പലപ്പോഴും കൂടെ പോകലുണ്ട്. അവിടെ ഒരു കുട്ടി അവിടുന്ന് അഡ്മിഷൻ കിട്ടാറ്, അഡ്മിഷൻ കിട്ടിയിട്ട് പഠിത്തം വേണ്ടാന്ന് പറഞ്ഞ് ഒരു കുട്ടി മാത്രമാണ് അവിടെ നിന്ന് പോയത്. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞതെന്തെന്നറിയോ? തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എന്നും എഴുന്നേൽക്കണമെന്നത് അവിടെ നിർബന്ധമാണ്. 17-18 വയസ്സായ പെമ്മക്കള് ലോകം ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റിരുന്നു കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കരഞ്ഞു ദുആ ചെയ്താൽ ഒരു പെണ്ണിനെയും നടുറോട്ടിൽ വെച്ച് ആരും വലിച്ചീറൂല. പെൺകുട്ടികളെ അന്നം പെൺകുട്ടികളുടെ വസ്ത്രം വലിച്ചെറിയാൻ പഠിപ്പിച്ചു കൊടുത്ത സിനിമാ ലോകം എങ്ങനെയാണ് മാനഭംഗപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് പെൺവാണിഭം നടത്തേണ്ടത്, എങ്ങനെയാണ് മധുര ചാടേണ്ടത്, എങ്ങനെയാണ് ഒളിച്ചോടേണ്ടത്, എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് വ്യഭിചരിക്കേണ്ടത് എന്നെല്ലാം പഠിപ്പിച്ചു കൊടുത്ത സിനിമാ ലോകത്തിന് അത് പഠിപ്പിച്ചവർ അവരിലൂടെ ഒന്ന് അനുഭവിക്കാൻ ആസ്വദിക്കാൻ തീരുമാനിച്ചപ്പം കൊണ്ടുപോയെങ്കിൽ അതൊരത്ഭുതമല്ല പ്രിയപ്പെട്ടവരെ? അതൊരത്ഭുതമല്ല സഹോദരങ്ങളെ? അതൊരിക്കലും ഒരു സങ്കടമല്ല പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് പറയുകയാ, നമ്മുടെ പെൺമക്കളെ അങ്ങനെ കഴുകന്മാർക്ക് കൊത്തിവലിച്ചു കൊണ്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. 16-17 വയസ്സായ മക്കൾ ഖുർആൻ പഠിക്കട്ടെ, അവരെ തഹജ്ജുദ് നമസ്കരിക്കട്ടെ, അവര് മജ്ലിസും ഓതട്ടെ, അവര് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പിന്നാലെ കടന്നു പോകുമ്പോ അവര് പറയട, അല്ലാഹ് ഞങ്ങളുടെ നാട്ടിന്റെ ഭൗതിക ലോകത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഉഹ്രവിയാലെ ചിന്തയിലേക്ക് ഞങ്ങൾക്ക് മനംമാറ്റം തന്നത് ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരാണ്, അതുകൊണ്ട് ഞങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവന്ന നാളെ വ്യഭിചാരിണിയായി പോകാനുള്ള എന്നെ തട്ടമിട്ട ഒരു സുന്ദരിയാര ആത്മീയതയുടെ പ്രഭയുള്ള പെണ്ണാക്കി മാറ്റിയത് ഈ നാട്ടിന്റെ പ്രവർത്തകരാണെന്ന് പറയാ. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ വിയർപ്പിന്റെ മണമുള്ള കുറച്ച് നാണയത്തൊട്ടുകൾക്കായ അല്ലാഹുതന്ന ഭാഗ്യമല്ലേ, അല്ലാഹുതന്ന ഭാഗ്യമല്ലേ, വാടക കെട്ടിടത്തിൽ നിന്ന് മാറിയിട്ട് അവര് വാങ്ങിവെച്ചിരിക്കുന്ന 50 സെന്റിൽ മനോഹരമായ ഒരു ബിൽഡിംഗ് പണിയാ പോവുകയാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപ വെച്ചിട്ട് സുബ്ഹാനല്ലാഹ്, 10 സ്ക്വയർ ഫീറ്റിന് 15000 രൂപ. എന്റെ പേരിൽ 10 സ്ക്വയർ ഫീറ്റ് വരട്ടെ, ഒരു കബറിന്റെ അളവിലെങ്കിലും അല്ലോ ഒരു പെൺകുട്ടിക്ക് നമസ്കരിക്കാനുള്ള, ഒരു പെൺകുട്ടിക്ക് വളരാനുള്ള, ഒരു പെൺകുട്ടിക്ക് ഇസ്ലാമിന്റെ ചിന്താധമനികളെ തൊട്ടുണർത്താനുള്ള, ഒരു പെൺകുട്ടിക്ക് അല്ലാഹുവിന്റെ പൊരുത്തം തേടി ജീവിക്കാനുള്ള ഒരവസരം നിന്റെ സാമ്പത്തിക ഭദ്രത കൊണ്ടുണ്ടാവട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒന്നാമത്തെ മിടുക്കനാരാ 10 സ്ക്വയർ ഫീറ്റിന് സ്ഥാരേ 15000 രൂപ ഞാൻ പറഞ്ഞുകൊള്ളാ. അല്ലാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തം കിട്ടാ, അല്ലാഹുവിന്റെ പൂർണ്ണമായ തൃപ്തി കിട്ടാ. പടച്ചതമ്പുരാന്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒന്നാമത്തെ ആള് ഞാനാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ, ആരുടെ മക്കളോ ആവട്ടെ, ആരുടെ കുടുംബത്തിൽപ്പെട്ടവരോ ആകട്ടെ, ആർക്കു വേണ്ടിയോ ആവട്ടെ, ഒരു കുട്ടി അലിഫ് പഠിച്ചാൽ, ഒരു കുട്ടി ഖുർആൻ ഓതിയാൽ, ഒരു കുട്ടി സുന്നത്ത് നമസ്കരിച്ചാൽ കിട്ടുന്നൊരു നിനക്കല്ലേ
ഒന്നാമത്തെ ആളാരാണ് സന്തോഷത്തോടെ ശംസുൽ ഉലമയുടെ പൊരുത്തവും ദുരുത്തവും മനസ്സിൽ കരുതിയിട്ട് പറയട്ടെ. ബഹുമാനപ്പെട്ട പൊട്ടച്ചിറയിൽ സയ്യിദ് സാഹിബ് കുലൂത്ത് കബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് ആനായ അലി ഇബ്നു അബീ തോലിബ് റളിയല്ലാഹു അൻഹു എന്തിനാണ് പേടിക്കേണ്ടത്? ഉത്ത റസൂലിന്റെ മയ്യത്തിലേക്ക് ആരാണ് വെള്ളമൊഴുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് വിരൽ ചൂണ്ടിയിട്ട് കാണിച്ചു കൊടുത്തു. മഹാനായ അയ്യുബ്നു അബീ തോലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ അന മദീനത്തുൽ ഇൽമി വ അലിയും ബാൽബുഹ ഞാൻ അറിവിന്റെ പട്ടണമാണ് അലിയതിന്റെ കവാടമാണെന്ന് പറഞ്ഞ പെരുമ്പരായൊന്നും ഇസ്ലാമിൽ വമ്പുറ്റോരാരംഭമേറുന്ന ധീരരേ അമ്പിയ രാജാവിൻ്റെ ബക്കനീ മകൾ ഫാത്തിമക്കിണയായൊരു മാരരേ ആനായ അലി റളിയല്ലാഹു അൻഹുവിനെ പേടിക്കാൻ എന്താ ഉള്ളത്? ഫാത്തിമ റളിയല്ലാഹു അൻഹാ എന്ന സഹധർമ്മിണിയില്ലേ? അല്ലാഹുവേ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ ഖബറിലാണ് അല്ലാഹുവിൻ്റെ റസൂല് കുപ്പായം അടിച്ചിട്ട് ഇറങ്ങിക്കിടന്നത്. അങ്ങനെ മഹത്വത്തിന്റെ കലവറയാണ് അലി റളിയല്ലാഹു അൻഹു. പക്ഷേ സമാധാനത്തോടെ ഒരു രാത്രി പോലും കിടന്നുറങ്ങുന്നില്ല. പേടിയാണ്, ഭയമാണ്. നരകം വരുന്നുവോ, നരകം കൊണ്ടുപോകുമോ, നരകത്തിന്റെ തീക്കട്ട വന്ന് വീടുമോ? ഒരു പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മ അല്ലാഹുവേ തന്റെ മരുഭൂമിയുടെ ഉള്ളറയിൽ കഴിയുന്ന ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ട എത്തീമായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആ പ്രിയപ്പെട്ട ഉമ്മ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന കണ്ടപ്പോ മഹാനായ അലി ഇബ്നു അബീ തോലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ ഞാൻ ചുമന്നുകൊണ്ട് വരാം. ഉമ്മ ഉമ്മാക്കറിയില്ല ഇതേ രാജ്യത്തിന്റെ ഖലീഫയായ അലിയാര് തങ്ങളെന്ന് ഉമ്മാക്കറിയില്ല. ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ കൂടെ വെള്ളം ചുമന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഖലീഫ നടന്നു പോവുകയാണ്. പാവപ്പെട്ട കുടിലിന്റെ കത്ത് ചെല്ലുമ്പോ മക്കൾ കിടന്ന് കരയുന്ന ഉമ്മാനടുത്തേക്ക് ഏറ്റവും ഇളയ മകൻ ഇടഞ്ഞു വരുന്നു, മൂത്ത മകൻ നടന്നു വരുന്നു. ആ ഉമ്മ വെള്ളം കൊടുക്കുകയാണ് പ്രിയപ്പെട്ട മക്കൾക്ക്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ ഇവിടെ ഒന്നും വേറെ കഴിക്കാനില്ല ഉമ്മ? ആ ഉമ്മ പറയുന്നു, ഇല്ല, എന്റെ മക്കൾക്ക് ഈ പരിസരത്തിലൊന്ന് കോരിക്കൊടുക്കാൻ വെള്ളം പോലുമില്ല. മരുഭൂമിയുടെ പൊരിവയിൽ കൊണ്ട് എത്രയോ അകലത്തേക്ക് പോയിട്ടാണ് ഞാനിത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞപ്പോ കാരുണ്യത്തിന്റെ നിറകുടത്തിന്റെ പൊന്നുമോള് അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ച നീതിയുടെ ശാസ്ത്രമായ അലി ഇബ്നു അബീ തോലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചു മുട്ടിപ്പോവുകയാണ്. ആ കുടുംബത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങുകയാ തന്റെ ഭവനത്തിലേക്ക് വന്നിട്ട് ഉറങ്ങാൻ കഴിയണില്ല. അള്ളാഹുവേ കുറെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യാൻ തയ്യാറായി. വലിയ ഒരു കെട്ടിനകത്താക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹു ചുമന്നു കൊണ്ടുവരികയാണ്. അനുയായികൾ പറഞ്ഞു, തങ്ങളെ ഇതെവിടെ കൊണ്ടുപോയാലും ഞങ്ങൾ കൊണ്ടുവരാ. നിങ്ങളെ മുമ്പയോ പുറകെയോ വന്നാ മതി, തങ്ങളെ ഞങ്ങൾ ചുമന്നു കൊണ്ടുവരാ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, നാളെ പരലോകത്ത് അള്ളാഹു എനിക്ക് നരകം ചുമത്തിയാ നിങ്ങളത് ചുമക്കുമോ? എനിക്കുള്ളത് ഞാൻ ചുമന്നുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് റുത്തു റസൂലിന്റെ മരുമകനായ അറിവിന്റെ ഗാഹളം മുഴക്കിയ അലി റളിയല്ലാഹു അൻഹു ചുമട് കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, ആ പാവപ്പെട്ട തലേ ദിവസം പോയി വെള്ളം ചുമന്നുകൊണ്ട് കൊടുത്ത കുടുംബത്തിന്റെ അകത്ത് ചെന്നിട്ട് ആ പ്രിയപ്പെട്ട മക്കളെ നോക്കുമ്പോ ഉമ്മ എവിടെയില്ല. മക്കൾ പറയുന്ന, ഉമ്മ എന്തെങ്കിലും കിട്ടാൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി രാവിലെ പോയതാ. ഒരു കുട്ടി മാത്രമാണ് സംസാരിക്കുന്ന പ്രായമുള്ളത്, മറ്റു രണ്ടും കുഞ്ഞുമക്കളാണ്. വാപ്പയില്ലാത്തവരാണ്, ആരും നോക്കാനില്ലാത്തവരാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു വീട്ടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. ബഹുമാനപ്പെട്ട അലിയാര് ഞങ്ങളോട് ആ മൂത്ത മകൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരുന്ന് കരയുന്നത്? ആ പൊന്നുമോനെ മുത്തം കൊടുത്തിട്ട് അലി റളിയല്ലാഹു അൻഹു വിറകൊടുക്കുകയാണ്, പെങ്ങളേ ഇതെല്ലാം ചെയ്യുന്നത് നരകത്തെ പേടിച്ചിട്ടാണ്. വിറകുടിച്ച് തീ കത്തിച്ചിട്ട് പാചകത്തിന് അലിയാര് ഞങ്ങൾ തുടക്കം കുറിക്കുമ്പോ ആ തീയിലേക്ക് തന്റെ കയ്യങ്ങോട്ട് ചേർത്ത് വെക്കുകയാണ്. തീയുടെ ചൂടടിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു പിന്നെ ശരീരം അങ്ങോട്ട് വേവാൻ തുടങ്ങിയപ്പോ ആ മകൻ വന്ന് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ ശരീരമരാ തീയിലിങ്ങനെ പടർന്നു പിടിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്ന, കത്തട്ടെ, ചൂടാവട്ടെ, എന്റെ ശരീരം കനൽക്കട്ട പോലെ തിളങ്ങട്ടെ.
നിങ്ങളെപ്പോലുള്ള യത്തീമക്കൾ ഇവിടെ പട്ടിണി കിടക്കുമ്പോ ഒരു രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലിരുന്നു കൊണ്ട് സന്തോഷിച്ച അലിയാരി നിങ്ങൾക്ക് നരകമാണെന്ന് ആ ശരീരമറിയട്ടെ എന്ന് പറഞ്ഞു മഹാനായ അലീബ് നബി തോലിബ് റളിയല്ലാഹു അൻഹു ആ മക്കൾക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുത്തിട്ടാണ് മദീനത്തേക്ക് നടന്നു വന്നതെങ്കിലെന്റെ ചെറുപ്പുളശ്ശേരിയിൽ വന്ന സഹോദരങ്ങളെ എല്ലാം അല്ലാഹു ചോദ്യം ചെയ്യുന്ന ലോകത്ത് നല്ലതുപോലെ ഒന്ന് വിചാരണ നടത്തിയാ നമുക്ക് പരാജയം തന്നെയാണ്. ഒന്ന് നല്ലതുപോലെ നമ്മെ കുലുക്ക് നോക്കിയാ നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞവരല്ലേ? എന്തേ നമുക്ക് എടുത്തു കാണിക്കാനുള്ളത്? ഒന്നുമില്ല. അല്ലാ ഈ പാതിരാതി പറയുന്ന വാതുപോലെ ഈ വന്നിരിക്കുന്ന ജനക്കൂട്ടം പോലെ കണ്ണീര് പോലെ സങ്കടം പോലെ ദുഃഖം പോലെ അധികാര് പോലെ സ്വലാത്ത് പോലെയുള്ള സൽക്രമങ്ങളല്ലാതെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അല്ലാ ഞാനിത് പറഞ്ഞിട്ട് നാളെ മുതൽ നിങ്ങളെ നരകത്തെ പേടിച്ചുകൊണ്ടൊരു തെറ്റും ചെയ്യാതെ ജീവിക്കുമെന്ന ഉറപ്പൊന്നുമുള്ളത് കൊണ്ടല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് ഗുണപാഠം സിദ്ധിക്കുന്നത്. ഒരൽപ്പമെങ്കിലും പടച്ചവനെ പേടിയുള്ളവര് ശരിയാണല്ലോ. എത്ര കാലം കൊണ്ട് വാത കേൾക്കുകയാ, എത്ര കൊല്ലം കൊണ്ട് വാത കേൾക്കുകയാ, ഇനിയെങ്കിലും ഒരു മാറ്റം വേണ്ടയെന്ന് മാറ്റി ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ കഴിയാൻ ശ്രമിക്കും ഒരൽപ്പമെങ്കിലും ഭയമുള്ളവര്. അല്ലാതെ പിന്തിരിഞ്ഞു പോകുന്നവരെ ഖുർആൻ പറഞ്ഞത് അവരെ അല്ലാഹ് കൊണ്ടുപോകുന്നത് കത്തിയാളുന്ന നരകത്തിലാണ്. രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽ നിങ്ങൾ ആവല്ലേ. അല്ലാഹുമ്മ ചെറുപ്പുളശ്ശേരിയിൽ ശംസുരമയുടെ നാമധേയത്തിൽ തുടങ്ങിയിരിക്കുന്ന തുടങ്ങാൻ പോകുന്ന മനോഹരമായ ബിൽഡിംഗിന്റെ നിർമ്മാണത്തിന് വേണ്ടി സുരക്ക ചെയ്തിട്ട് അതിനുവേണ്ടി ഒരുമിച്ച് കൂടിയ നമ്മൾ ഇന്ന് കണ്ണീരോടുകൂടി അല്ലാഹുവിലേക്ക് ദ്വാരക്കാൻ പോകുന്നു. അല്ലാഹുമ്മ അജ്റനീ മിനന്നാർ. അല്ലാഹു നമ്മുടെ ദുആ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണമായും സ്വീകരിക്കട്ടെ.